Hello friends, welcome to my YouTube channel Bunjiri's and Bunjiri's Vlogs. In this video, special video, I am going to Oreo cake on the camera. 3 ingredients matre namukku Oreo cake undakkan vendathu. Oreo biscuit ishtamulla ellarkku Oreo cake kaanengi bhayangaramayittu ishtapadu. Appo namukku ee video kaanam. Friends, then naan ivide 4 Oreo packets aanu eduthittullathu. Naan eduthe Oreo biscuit inde flavour endanna ariyavo? Chocolate. ഇനി നമ്മൾ ആവശ്യമുള്ള കാര്യമാണ് മിൽക്ക്. ഇവിടുത്തെ മിൽക്ക് കണ്ടോ, ഇങ്ങനത്തെ ബോട്ടിലാണ് ഇവിടുത്തെ മിൽക്ക് വരുന്നത്. ഇവിടെ 1 ലിറ്ററും 2 ലിറ്ററും 3 ലിറ്ററും ആയിട്ടാണ് ഈ മിൽക്ക് വരുന്നത്. ഞങ്ങൾ മിക്കവാറും 3 ലിറ്റേഴ്സിന്റെ മിൽക്കാണ് വാങ്ങിക്കുന്നത്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ വേണം. ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇനി കേക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം നമ്മൾക്ക് നമ്മളുടെ ഓറിയോസ് ഇങ്ങനെ പൊടിച്ചേർക്കണം. മിക്സിൻ്റെ അകത്ത് ഇങ്ങനെ പൊടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഈ ഓറിയോസ് എല്ലാം ഓപ്പൺ ചെയ്യാം. ഫ്രണ്ട്സ്, അമ്മ ദേ മിക്സിയിലിട്ട് ഈ ഓറിയോ ബിസ്ക്കറ്റ്സ് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഫില്ലിംഗ് ഒന്നും മാറ്റാതെ വേറെ അങ്ങ് മിക്സിനകത്ത് ഇട്ടാണ് അമ്മ പൊടിച്ചത്. നമ്മൾക്ക് ഫില്ലിംഗ് ഒന്നും മാറ്റണ്ട. ഞാനൊരു കാര്യം പറയാതെ ഞാനും അമ്മയും അങ്ങനെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ്സ് ഈ കഴിച്ചായിരുന്നു. ഫ്രണ്ട്സ്, നമ്മൾ 3 ഓറിയോ ബിസ്ക്കറ്റ്സ് ആണെങ്കിൽ മാറ്റി വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും എന്തെങ്കിലും നമ്മൾക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടണം. ഞാനിനി ഇടാൻ പോവാ. ഇനി നമുക്ക് പകുതി ബേക്കിംഗ് പൗഡർ ഇടണം, ടീസ്പൂണിന്റെ പകുതി. ഇങ്ങനെ വെച്ചുള്ള മിൽക്കാണ് നല്ലത് ഹീസ് ചെയ്യാൻ. 1 കപ്പിന്റെ മെജറിംഗ് കപ്പാണ് ഇത്. ഇനി നമ്മൾക്ക് മിൽക്ക് ഒഴിക്കാൻ ഇല്ലാത്ത ഇപ്പൊ 1 കപ്പ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ക്രീമി പരുവത്തിലാണ് ഉള്ളത്. ഈ നമുക്ക് 1/2 കപ്പ് മിൽക്ക് കൂടെ ഒഴിക്കാം. നമ്മൾ ഇപ്പോ ആണെങ്കിൽ 1.5 കപ്പ് മിൽക്ക് ആണ് ഒഴിച്ചിരിക്കുന്നത്. നല്ല ടെക്സ്റ്റർ ആണ് ഇപ്പൊ കിട്ടിയിരുന്നത്. ഇങ്ങനത്തെ ടെക്സ്റ്റർ ആണ് നമ്മളുടെ ഈ കേക്ക് ഉണ്ടാക്കുന്ന സാധനത്തിന് വേണ്ടിയത്. നോക്കി, നല്ല ക്രീമി പരുവത്തില്. ഇത് ആണെങ്കിൽ ഒരു കേക്ക് ടിന്നാണ്. അമ്മയാണെങ്കിൽ കുറച്ച് ഓയിലും വെച്ച് ഇത് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ പെരട്ടിയിട്ട് ബേക്കിംഗ് പേപ്പർ ആണെങ്കിൽ ഇതിന് പുറത്തിട്ടു. ഇനി നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഈ ബേക്കിംഗ് ടിന്നിൻ്റെ അകത്ത് ഇടണം. എന്നിട്ട് ഇപ്പം അമ്മ എനിക്ക് വേണ്ടി ഈ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഈ കേക്ക് ടിന്നിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നമ്മൾ 2, 3, 4 തവണ ഇങ്ങനെ ടാപ്പ് ചെയ്യണത്. ഇങ്ങനെ ഫ്രണ്ട്സ്,
5 to 10 minutes. The preheat cheyan vekku 180 la. Friends, nammalde cake anengil oven athu vechittundu 25 minutes engilum edukkum nammalde cake ready aaganayittu. ഓരോ ഓവനിലും ഡിഫറെൻ്റ് ടൈംസ് ആയിരിക്കും. നമ്മൾ 180 നമ്മളുടെ കേക്ക് വെച്ചിട്ടുള്ളത്. നമ്മൾക്കിനി നമ്മളുടെ കേക്ക് റെഡി ആയിട്ട് കാണാം. നമ്മളുടെ സ്പെഷ്യൽ ഓറിയോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളുടെ കേക്കൊക്കെ തണുത്തിട്ടുള്ള നല്ല സൂപ്പർ സോഫ്റ്റി കേക്കാണ്. സോ ലൈക്ക് ഇങ്ങനെ ഇങ്ങനെ പാത്രം കഴുകുന്ന ഒരു സ്പോഞ്ചില്ലേ യെല്ലോ വിറ്റ്, ആ സാധനത്തെ പോലെ നല്ല സോഫ്റ്റ്. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 25 minutes എടുത്ത് ഇത് ഓവനകത്ത്. സോ ഈ സ്റ്റിക്കയിൽ നിന്ന് ഇങ്ങനെ ഇത് കുത്തി നോക്കിയായിരുന്നു വെന്തോണ്ടായിരുന്ന വെന്തോന്ന് നോക്കിയത്. അത് നല്ല ക്ലീൻ ആയിട്ട് വന്നു. ദാറ്റ് മീൻസ് അത് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോവുക. ഫ്രണ്ട്സ്, ഇവിടെ ആണെങ്കിൽ ചോക്ലേറ്റ് ടോപ്പിംഗ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഞങ്ങൾ കേക്കിന് ഡെക്കറേഷന് വേണ്ടി ടോപ്പിൽ ഒഴിക്കുന്നത്. ഇപ്പോൾ ഈ സിറപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ലൈക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ആണെങ്കിൽ അത് ഡബിൾ ബോയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് ടോപ്പിംഗ് നമ്മളുടെ കേക്കിൽ ഒഴിച്ചാലോ. നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ചോക്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ നൈഫില്ലേ അതും വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയേ എന്ത് ഭംഗിയായത്. സോ ചോക്ലേറ്റ് ടോപ്പിംഗ് നമ്മുടെ കേക്കെ മുഴുവനങ്ങ് ഒഴിച്ചിട്ട് നമ്മളാണെങ്കിൽ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഇങ്ങനെ വെച്ചു. എന്നിട്ട് അന്ന് ഈ ചോക്ലേറ്റ് എനിക്ക് ഈ വേർഡ് പറയാൻ പറ്റുന്നില്ല. ഈ ചോക്ലേറ്റ് ഞങ്ങൾ സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചോക്ലേറ്റ് ടോപ്പിംഗും ഇല്ലാത്തവര് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് സോ ഈ കേക്ക് നല്ല തന്നെ ഈ ചോക്ലേറ്റ് ഒന്നും ഒഴിക്കാതെ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടെ ഡെക്കറേറ്റും പിന്നെ ടേസ്റ്റും ആകാനായിരുന്നു ഇവിടെ ചോക്ലേറ്റും സ്പ്രിങ്കിളും പിന്നെ ചോക്ലേറ്റ് ഇങ്ങനെ ടോപ്പിങ്ങും പിന്നെ ഓറിയോ ബിസ്ക്കറ്റും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. മീറ്റ് യു സൂൺ. ബൈ.